പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ബ്ലോക്ക്തല ഉദ്ഘാടനം വലിയ പല്ലന്തുരുത്ത റെയിൻബോ ഗ്രൗണ്ടിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ചിറ്റാറ്റുകര വലിയ പല്ലന്തുരുത്ത റെയിൻബോ ഗ്രൗണ്ടിൽ നടന്നു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം യുവതയുടെ എണ്ണം കുറവാണെങ്കിലും വോളിബോൾ, ഫുട്ബോൾ, അതുപോലെ ക്രിക്കറ്റ് ഇത്തരം മത്സരങ്ങളിലെല്ലാം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നതും യുവജനങ്ങളെ തന്നെയാണ്. അതുതന്നെയാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുവതയെ കൂടുതൽ കലാകായിക രംഗത്തേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടേതായ മത്സരങ്ങളെ വീണ്ടെടുക്കുവാനും അതുപോലെ തന്നെ കുട്ടികളിൽ സഹകരണ മനോഭാവവും സ്നേഹവും അർപ്പണ മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കമല സദാനന്ദൻ, ബബിത ദിലീപ് കുമാർ, സുരേഷ് ബാബു, മണി ടീച്ചർ, സജ്ന സൈമൺ, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ താജുദ്ദീൻ, സമീറ ഉണ്ണികൃഷ്ണൻ, ദിജി, ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ ജോസ്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പറവൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർമാരായ അജയ് ബാബു, അഖിൽ ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇവിടെ വോളിബോളിന് വേണ്ടി ഞങ്ങൾ സംഘാടന സമിതി കൂടാൻ വരുമ്പോൾ തന്നെ ഈ നാട് എത്ര കണ്ട് വോളിബോളിന് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സംഘാടക സമിതി തന്നെയായിരുന്നു. വോളിബോൾ ഇവർ ആവശ്യപ്പെടുമ്പോൾ വോളിബോൾ നടത്താൻ വേണ്ടി മൂന്ന് പഞ്ചായത്താണ് നടത്താൻ വേണ്ടി തയ്യാറായെത്തിയത്. അവസാനം ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു വലിയ ആശങ്കയായിരുന്നു ആർക്ക് കൊടുക്കും എന്നതിനെ സംബന്ധിച്ച്. അവസാനം ഞങ്ങൾ തീരുമാനിച്ചത് 22-ാം തീയതി മത്സരം നടത്താൻ തീരുമാനിക്കുമ്പോൾ മൂന്ന് പഞ്ചായത്തിനെയും ടോസ് ചെയ്തു. മൂന്ന് പഞ്ചായത്തിനെയും ടോസ് ചെയ്ത് കിട്ടിയത് ചേനോളം പഞ്ചായത്തിനാണ്. തുടർന്ന് നടന്ന വോളിബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ വോളിബോളാണ്. ഈ വോളിബോളിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള കളിക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ കോർട്ടിൽ കുട്ടികൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഒരു പോരാട്ടം നമ്മൾ കാണാൻ പോവുകയാണ്. കയ്യെത്തുന്നോടത്ത് മനസ്സും, മനസ്സെത്തുന്നോടത്ത് കയ്യും, നമ്മുടെ ശരീരമാകെ ആ കളിയിൽ അർപ്പിച്ചുകൊണ്ട് ഉള്ള വിനോദമായ വോളിബോള് ഈ നാട്ടുകാരുടെ തന്നെ ഒരു സഹകരണത്തോടു കൂടിയുള്ള ഈ കോർട്ടിൽ ഇവിടെ പിള്ളേരെ അഭ്യസിപ്പിച്ച് നല്ല നിലയിൽ ഇപ്പം തന്നെ സൈഡിലൊക്കെ ബോർഡ് ഇരിക്കണം, ഫ്ലക്സ് ഇരിക്കണമൊക്കെ കണ്ടാൽ നമുക്കറിയാം. കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുന്നതിനുള്ള പ്രയത്നം നടത്തുന്ന ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കളി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും അത് മനോഹരമാക്കി തീർക്കുന്നതിനും എല്ലാം നമ്മളോടൊപ്പം നിന്ന് നമ്മളെല്ലാവരും കൂടി ഈ കളി വിജയിപ്പിക്കാം. ഫുട്ബോൾ മത്സരം ഏഴിക്കര കെടാമംഗലം എസ് എൻ കോളേജിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻഡോ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ വിനോദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആദ്യ ദിനം വോളിബോൾ, ഫുട്ബോൾ മത്സരത്തിലും വടക്കേക്കര പഞ്ചായത്ത് വിജയിച്ചു.